അഗളി ശിരുവാണിപ്പുഴയുടെ പുറമ്പോക്ക് കയ്യേറി സ്വകാര്യ റിസോർട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രൈബൽ താലൂക്ക് സഭയിൽ രൂക്ഷ വിമർശനം. പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കളക്ടറുടെ ഉത്തരവിൽ ഒന്നര വർഷമായ നടപടി ഇല്ലാത്തതിലാണ് ട്രൈബൽ താലൂക്ക് സഭയിൽ വിമർശനമുണ്ടായത്. സിപിഐ അട്ടപ്പാടി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ രവീന്ദ്രദാസാണ് താലൂക്ക് സഭയിൽ വിഷയമുന്നയിച്ചത്. അഗളി നെല്ലിപ്പതിക്കടുത്ത് ശിരുവാണിപ്പുഴയുടെ കരയിൽ ഷോളയൂർ പഞ്ചായത്തിലെ കോട്ടത്തറ വില്ലേജിൽ ഉൾപ്പെട്ട സ്ഥലത്ത് പുഴ കയ്യേറി കെട്ടിട നിർമ്മാണം നടക്കുന്നതായി രവീന്ദ്രദാസ് പരാതിപ്പെട്ടിരുന്നു. 2023 ഫെബ്രുവരി 6 പരാതി അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ ഒറ്റപ്പാലം സബ് കളക്ടറോട് നിർദ്ദേശിച്ചു. പരാതിയിൽ സ്വീകരിച്ച നടപടികൾ പരാതിക്കാരനെ അറിയിക്കണമെന്ന നിർദ്ദേശമുണ്ടായിട്ടും ഇതുവരെ ഫയൽ തുറന്നു നോക്കിയിട്ടില്ലെന്ന് പരാതിക്കാരനായ രവീന്ദ്രദാസ് ആരോപിച്ചു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനെ അതിൻ്റെ റിപ്പോർട്ട് അന്വേഷിച്ച് അതിൻ്റെ നടപടി എന്താണ് എടുത്തതെന്നുള്ള പരാതിക്കാരനെ അറിയിക്കണമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ നാളിതുവരെ ഒരു വർഷം പിന്നിട്ടിട്ടും ഇതുവരെ ഒരു വർഷത്തിൽ കൂടുതലായി അതിനുശേഷം ഇതുവരെ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ച് കാണുന്നില്ല. ഞാൻ വീണ്ടും അത് ഇന്നലെ കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് സഭയിൽ വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. ഒരു മാസത്തിനകം അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് തഹസിൽദാർ ഉറപ്പു നൽകി. നേരത്തെ ഭവാനിപ്പുഴയുടെ പുറമ്പോക്ക് സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകാനുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കം ഭൂരേഖ തഹസിൽദാർ തടഞ്ഞിരുന്നു. പ്രദേശത്തെ സ്ത്രീകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന കുളിക്കടവിനടുത്താണ് നിർമ്മാണം. പുഴ കയ്യേറ്റം തടയുന്നതിന് റവന്യൂ, പഞ്ചായത്ത്, വനം, AVIP അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് രവീന്ദ്രദാസ് ആരോപിച്ചു. ഏതാണ്ട് 1200 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് സ്ത്രീകൾ കുളിക്കുന്ന കുളിക്കടവിലാണ് വൻകിട റിസോർട്ട് പണിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതിനെ തുടർന്നാണ് ഞാൻ ജില്ലാ കളക്ടർക്ക് പരാതി അയക്കാൻ തയ്യാറായതും ജില്ലാ കളക്ടർക്ക് പരാതി അയച്ചിട്ടുള്ളതും. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കണം. അതിൻ്റെ പുറമ്പോക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. ഒരു വർഷത്തിന് മുകളിലായിട്ട് ഇതുവരെ യാതൊരു നടപടി എടുത്തിട്ടില്ല. റിസോർട്ടിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ ഇപ്പോൾ 2 നിലയുടെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചു. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. പുഴയിൽ നിന്ന് ഒരു അതിൻ്റെ നിലവിലുള്ള പുറമ്പോക്ക് യാതൊന്നും തന്നെ അത് പിന്നെ സംരക്ഷിക്കപ്പെടാതെ പുറമ്പോക്കിലിറക്കിയാണ് ബിൽഡിംഗ് നിർമ്മിക്കുന്നതെന്നുള്ളതാണ് ജനങ്ങൾ പൊതുവെ മൊത്തത്തിലുള്ള ജനങ്ങൾ പരാതി പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തത്. ഇപ്പോഴും പണി തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. UTV ന്യൂസ് പാലക്കാട്.